അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി അയല മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ള കഷ്ണമാക്കി നമ്മൾ കഴുകി വെടുപ്പാക്കി വേണമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറുനാരങ്ങ കുറച്ച് അതിന് മുകളിൽ നിന്ന് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ നമുക്ക് നന്നായി ഉപ്പും ജ്യൂസിയും മീനും കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിനി അടുത്തത് എന്നിട്ട് വെച്ചാൽ മീൻ കറിയിൽ വേണ്ട ഐറ്റംസുകൾ എന്നിട്ട് ഞാൻ നോക്കാം. ഒരു തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ, 10 ചെറിയുള്ളി ഒരു മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി, വേപ്പില, ഇതെല്ലാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, വേപ്പില, ഇഞ്ചി എല്ലാം കൂടി നമുക്കിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, അതുപോലെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ, അയില മുളകിട്ട് നല്ല അടിപൊളി വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫസ്റ്റ് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളെ അതിലേക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. എല്ലാം കൂടി നമുക്ക് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. തക്കാളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ചൂടാക്കി എടുക്കണം കേട്ടോ. ചെറിയൊരു ബ്രൗൺ നിറം ആവണ വരെ ഒന്ന് വാട്ടണം ഉള്ളിയൊക്കെ. തക്കാളിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. എല്ലാം കൂടി ഒന്ന് നല്ല ഒന്ന് ചൂടാക്കി എടുക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, തക്കാളി ഇതെല്ലാം നന്നായി വെളിച്ചെണ്ണയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ. നമ്മളതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ കറിയിലേക്കുള്ള അരപ്പ് നമ്മൾ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കറിയിലേക്ക് നമ്മൾ ചേർക്കാനുള്ള കുടപ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരത്തിന് മുന്നേ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക കുടംപുളി. ആരും മറക്കരുത്, നമ്മൾ ആ വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളതാണ് മീൻ കറിയിലേക്ക്. അപ്പോൾ കഴുകിയിട്ട് വേണം എല്ലാവരും ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത് വയ്ക്കുക. നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം വെളിച്ചെണ്ണയിലാണ് കേട്ടത് ഉണ്ടാക്കുന്നത് മീൻ കറി. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാൻ പോകണ്ട. നമ്മളെ എണ്ണയൊക്കെ നന്നായി ചൂടായി കടുകിട്ട് കൊടുത്ത് കടുകൊക്കെ നന്നായി പൊട്ടിത്തെറിക്കുന്നു. ഒരു ദാക്ഷിണ്യമില്ലാതെ പൊട്ട പൊട്ടണം. ഇനി നമുക്കതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളതിലേക്ക് നമ്മൾ ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫിഷ് മസാല ഇടുക, എല്ലാവരും ശ്രദ്ധിക്കുക. മസാലകൾ ഇടുമ്പോൾ നമ്മൾ തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മസാലകൾ ഉപയോഗിക്കുമ്പോൾ പരമാവധി തീ കുറച്ച് വയ്ക്കുക. മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ കാശ്മീരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി 2 ടീസ്പൂണോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി
മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തീ കുറച്ചിട്ട് എടുക്കാട്ടോ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഒരു പൊടി ഉണ്ടാ ചേർക്കണം, കുറച്ച് ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാണ് അരപ്പില്ല, നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ അരപ്പ് നന്നായി ചേർത്ത് കൊടുക്കും, നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്, കാരണം മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യുക മസാല. മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ടോ, കളറൊക്കെ ഉണ്ടോ, ചെറിയ ഡിഫറെൻ്റ് ആയി തുടങ്ങി. നേരത്തെ കളറാണ് ഇവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നില്ല മണം അടിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നിങ്ങൾ മസാല മണമൊക്കെ അടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. ഇനി അതിലേക്ക് നമുക്കേ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അസാധി സ്മെൽ തന്നെയായിരുന്നു കേട്ടോ മസാല വന്നത്, എംബിയുടെ സ്മെൽ തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇനി കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആരും മറക്കരുത്. ആ വെള്ളമെടുക്കുക, നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകണം. കുടംപുളി കുതിർത്ത് അമച്ച വെള്ളവും കുടംപുളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മളൊരു മീഡിയം രണ്ട് ചെറിയ ഇതാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ, കുടംപുളി. അപ്പോൾ പുളിക്കനുസരിച്ച് നിങ്ങളെല്ലാവരും ചേർക്കാതെ, പുളി കൂടുതൽ വേണ്ടവർക്ക് പുളി കൂടുതൽ ചേർക്കുക, കുറവുള്ളവർക്ക് കുറവ് ചേർക്കുക, അങ്ങനെ നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ രണ്ട് കഷ്ണമാണ് അതിൽ ചേർത്തിട്ടുള്ളത് കുടംപുളി. ശേഷം നന്നായി തിളയ്ക്കാൻ വയ്ക്കാം നമുക്ക്. അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് അത് മൂടി വയ്ക്കാം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. മീൻ കറിയുടെ ചാറൊക്കെ നന്നായി തിളച്ച് മറിയണ്ടാ. അപ്പോൾ അതിലെ കഷ്ണങ്ങൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകണം കേട്ടോ. മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ അയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവരോടും ബൈ ബൈ.